ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് അതിൽ മന്ത്രങ്ങളുടെ മഹിമാതിരേഖത്തെ സൂചിപ്പിക്കുന്നിടത്താണ് നമ്മൾ കഴിഞ്ഞ ഭാഗം നിർത്തിയത് ഗാരുടെ മന്ത്രത്തിൽ ഗരുഡൻ്റെ ശക്തിയുണ്ട് ഗാരുഡ ശക്തിയുടെ അർത്ഥം സൂക്ഷ്മരൂപിയായ ഗരുഡൻ ത്മക പ്രപഞ്ചമെന്ന് നാം പറയുന്നത് നാമത്തിനു പകരമാണ് ശബ്ദം അതായത് ശബ്ദപ്രപഞ്ചം ശാബ്ദിക പ്രപഞ്ചത്തിൻ്റെ പരിണാമമാണ് ഈ രൂപപ്രപഞ്ചം എപ്രകാരമാണോ ആകാശം ആകാശത്തിൽ നിന്ന് വായു വായുവിൽ നിന്ന് അഗ്നി അഗ്നിയിൽ നിന്ന് ജലം ജലത്തിൽ നിന്ന് പൃഥ്വി പരിണമിക്കുന്നത് ഇതുപോലെ ഈ പ്രപഞ്ചത്തിലെ ഓരോ ശബ്ദവും അതാതിൻ്റേതായ ലോകങ്ങളെ പുനർസൃഷ്ടിച്ചുകൊണ്ടിരിക്കും മനസ്സ് ീക്ഷണമാണ് ചെയ്യുന്നത് ഈക്ഷിക്കുന്ന മനസ്സ് ഇച്ഛയെ ഉളവാക്കുകയും ഇച്ഛാശക്തി മെല്ലെ പരിണമിച്ച് ക്രിയാശക്തിയിലേക്ക് വരുമ്പോൾ ശബ്ദം ഉളവാകുകയും ചെയ്യും ഒരു ശബ്ദവും വൃഥാവിലാവില്ല പ്രാചീനരുടെ പഠനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് ശബ്ദം മന്ത്രങ്ങളായിരിക്കുമ്പോൾ ഏതൊരു വിരാട് രൂപത്തെ സങ്കൽപ്പിച്ച് പ്രപഞ്ചത്തിൻ്റെ ആദിരൂപമായ ശബ്ദ പ്രപഞ്ചം രൂപപ്പെട്ടു വരുന്നുവോ ഉന്നത തപസ്വികളും ഉന്നതമായ നിലയിൽ മനസ്സിനെ എത്തിച്ചവരുമായ ഉത്തമന്മാരായ ഋഷികളുടെ സങ്കൽപ്പങ്ങളിൽ വന്ന ശബ്ദങ്ങൾക്ക് ഇതര ശബ്ദങ്ങളുടെ ഈതിബാധകളെ മാറ്റി പുനർനവീകരിക്കുവാൻ കഴിയും നിരന്തരമായ ശബ്ദമുണ്ടാകുമ്പോൾ ആ ശബ്ദമെല്ലാം ചേർന്ന് ഒരു വിരാട് സങ്കൽപ്പമായി വിശ്വം വികസിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ചുറ്റുപാടും കാണുന്ന അനീതികൾ അതിക്രമങ്ങൾ ഇവയെല്ലാം നാം വിളിച്ചു കൂവുകയും അവയെക്കുറിച്ച് പരിതപിക്കുകയും അവയെക്കുറിച്ച് നാം കൂടുതൽ കൂടുതൽ ചർച്ചകൾ നടത്തുകയും ചെയ്യുമ്പോൾ അതിനനുഗുണമായ ഒരു സങ്കല്പമാണ് ലോകത്തുണ്ടാകുന്നത് അതിനനുസരിച്ചുള്ള സങ്കല്പത്തിൽ നിന്ന് അതേ തരത്തിലുള്ളൊരു പ്രപഞ്ചമാണ് പിന്നീട് രൂപാന്തരപ്പെടുക അതുകൊണ്ടാണ് ഉത്തമ ജീവിതത്തിൻ്റെ മാതൃകകൾ സ്വീകരിച്ചവർ അജ്ഞാനമൊന്നു മാത്രമാണ് കാരണം വ്യക്തിയല്ല ഈ തെറ്റുകൾക്ക് കാരണം അതുകൊണ്ട് വ്യക്തിയോടുള്ള എതിർപ്പിന് പ്രസക്തിയില്ലെന്നും അജ്ഞാനം നശിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഈശ്വരാധീനമാണ് വേണ്ടതെന്നും ഈശ്വര ഹിതത്തിലേക്ക് ഈശ്വരാധീനത്തിലേക്ക് മാനവചേതനയെ വികസിപ്പിച്ചെടുത്താൽ അജ്ഞാനം കുറഞ്ഞു വരുമെന്നും അവർ കരുതുന്നു ഇതിന് മന്ത്രങ്ങളെ അവർ ഉപാസിക്കുകയും ചെയ്തു നാമരൂപാത്മക പ്രപഞ്ചമെന്ന് പറയുന്നത് നാമത്തിനു പകരമാണ് ശബ്ദം അതായത് ശബ്ദപ്രപഞ്ചം അവിടെ സൂക്ഷ്മരൂപത്തിൽ അർത്ഥത്തെ ഉൾക്കൊള്ളുന്നു അപ്പോൾ ശബ്ദപ്രപഞ്ചം എടുത്തു കഴിഞ്ഞാൽ ആ ശബ്ദപ്രപഞ്ചത്തിൽ സൂക്ഷ്മരൂപത്തിലാണ് അർത്ഥമിരിക്കുന്നത് രൂപമെന്നെന്തിനെയാണ് പറയുന്നത് ഇവിടെ നീല മഞ്ഞ ആദിയായ രൂപമെന്നു മാത്രമല്ല അർത്ഥം രൂപ്യന്തി നിരൂപ്യന് പ്രമാവിഷയീക്രിയന്ത ഇതിരൂപാണി രൂപ്യന്തി നിരൂപ്യന് പ്രമാവിഷയീക്രിയന്ത ഇതിരൂപാണി നാമത്തിലർത്ഥം പ്രത്യക്ഷമല്ല ഒരു നാമത്തിലും അതിൻ്റെ അർത്ഥം പ്രത്യക്ഷത്തിൽ കാണാനാവില്ല ഏതർത്ഥം പ്രമാണ വിഷയമാണോ അതാണ് രൂപം ഒരു ശബ്ദത്തിൻ്റെ കൊണ്ട് ബോധ്യമാകുന്ന അർത്ഥം വാസനകൾ കൊണ്ട് ഗുണവ്യതിയാനങ്ങൾ കൊണ്ട് വികാരത്തിൻ്റെ പരിണാമഭേദങ്ങൾ കൊണ്ട് വികാരം എന്ന് പറയുമ്പോൾ കഭവികാരം പിത്തവികാരം വാദവികാരം ഇവയുടെ പരിണാമഭേദങ്ങൾ കൊണ്ട് ഏത് ഭൂത തന്മാത്രകളുടെ ആധിക്യമാണോ ഉള്ളത് അതിനനുസരിച്ച് ശബ്ദത്തെ മനസ്സിലാകുന്നതിലും രൂപത്തെ മനസ്സിലാകുന്നതിലും സ്പർശത്തെ മനസ്സിലാകുന്നതിലും ആ മനസ്സിലാകുന്നതിനെ ആസ്പദമാക്കിയുള്ള ഒരു സ്ഥൂല സൂക്ഷ്മപ്രപഞ്ചമുണ്ടാക്കുന്നതിലും പൃഥ്വി അതിൻ്റെ ലോകം ഗന്ധമാണ് ഗന്ധത്തിൻ്റെ ലോകത്തു നിന്ന് പൃഥ്വി തന്മാത്രകളുടെ ലോകങ്ങളിലേക്ക് പരിണമിക്കുമ്പോൾ ആ തന്മാത്രാവിഷയങ്ങളിൽ വസ്തുവിനെ ഘരമായി വസ്തുവിനെ രൂപീകരിച്ചതായി പ്രത്യക്ഷങ്ങളെ കൊണ്ട് ബോധ്യപ്പെടുവാൻ കഴിയും അതിൽ എല്ലാ തന്മാത്രകളും ചേർന്നിരിക്കുക കൊണ്ട് കൂടുതൽ സ്ഥൂലമായിരിക്കും അതുപോലെ തന്നെയാണ് ജലം ജലത്തിൻ്റെ തന്മാത്രകൾ ആധിക്യേന പ്രവർത്തിക്കുമ്പോൾ രസം കൂടി നിൽക്കും അപ്പോൾ തൻ്റെ രൂപപ്പെട്ട പ്രപഞ്ചം രൂപപ്രപഞ്ചം ജലീയ തന്മാത്രകളോട് കൂടുതൽ ബന്ധപ്പെട്ടതായിരിക്കും അതേപോലെ തന്നെ അഗ്നി അഗ്നി രൂപം മാത്രമാണ് ആഗ്നേയങ്ങളായിരിക്കുന്ന ഭൂത തന്മാത്രകൾക്ക് ആധിക്യമുള്ള ഒരു വ്യക്തിയിൽ അയാളുടെ കാഴ്ചയ്ക്ക് വ്യതിയാനമുണ്ടാവും അയാളുടെ പ്രപഞ്ചം വേറൊന്നായിരിക്കും ഇങ്ങനെ വ്യക്തി പ്രപഞ്ചം അനേകം വിരചിക്കുകയും അവയിലൂടെയെല്ലാം രൂപപ്പെട്ടിരിക്കുന്ന ആ പ്രാപഞ്ചിക അവബോധത്തിൽ നിന്നുകൊണ്ട് രൂപാന്തരപ്പെടുത്തുന്ന ശബ്ദങ്ങളുടേതായ ഒരു ലോകം ശാബ്ദിക പ്രപഞ്ചം വളരെ വിപുലമായിരിക്കും അപ്പോൾ നാമത്തിൽ ഏതർത്ഥം പ്രമാണ വിഷയമാകുന്നു പ്രത്യക്ഷം അനുമാനം തുടങ്ങിയ പ്രമാണങ്ങളെ കൊണ്ട് അതാണ് അതാണതിൻ്റെ രൂപം സമസ്ത ഭൂതഭൗതിക പ്രപഞ്ചവും ഈ നാമരൂപ ശബ്ദം എവിടെ നിന്ന് വന്നു ഇത് ഉപനിഷത്തുകളിൽ പ്രയുക്തമായ ചിന്തയാണ് തദ്വേദം തർ വ്യാഹൃതമാസീ തന്നാമരൂപാഭ്യം വ്യാക്രീയത തദ്വേദം തർഹ വ്യാകൃതമാസി തന്നാമരൂപാഭ്യാമേവ്യാക്രിയത നേരത്തെ ഈ ജഗത്ത് അവ്യാകൃതമായിരുന്നു അതിനെ അവ്യാകൃതമായിരുന്ന ജഗത്തിനെ നാമവും രൂപവും കൊണ്ട് വ്യാകൃതമാക്കി ചെയ്തു വ്യാകരിച്ചു ഇത് ശ്രുതിയാണ് വേദവചനമാണ് നേരത്തെ അവ്യാകൃതമായിരുന്ന വ്യാകൃതമാകാതിരുന്ന ഈ പ്രപഞ്ചത്തെ നാമവും രൂപവും കൊണ്ട് വ്യാകൃതമാക്കി നാമത്തിൽ നിന്ന് ആണ് രൂപമുണ്ടാകുന്നത് അതും ശ്രുതിയിൽ നിർദ്ദിഷ്ടമാണ് ആരഭ്യതേ ഉത്പാദ്യത ഇതി വാചാരംഭണം വാചാരംഭണം ആണ് ഈ പ്രപഞ്ചം മണ്ണ് ആ മണ്ണിനെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ഭൂത തന്മാത്രകളുള്ള നമ്മുടെ അവബോധം മണ്ണുള്ളതായ ഈ പ്രപഞ്ചത്തെ തന്ന ഈശ്വര ശക്തിയുടെ കിഞ്ചിജ്ഞത്വത്തിൽ നിന്ന് ഘടങ്ങളെ സങ്കൽപ്പിക്കുന്നു കുട്യകളെ സങ്കൽപ്പിക്കുന്നു ഘടകുട്യാദികളെ സങ്കൽപ്പിച്ച് അതൊരു വാഗ്പ്രപഞ്ചമായി രൂപാന്തരപ്പെട്ട് പരസ്പരം പറയുന്നു ആ വാക്പ്രപഞ്ചം രൂപാന്തരപ്പെട്ട് ഘടവും കുട്യയും ഉണ്ടാകുന്നു ഘടവും കുട്യയുമെല്ലാം മണ്ണിൻ്റെ വ്യ വാചാരംഭണമാകുന്നു എത്ര കാലം കയ്യിൽ വെള്ളം കുടിച്ചും ഒക്കെ പോകുമ്പോൾ എന്തിന് ഈ മണ്ണുള്ള ഞാൻ മണ്ണിൽ നിന്ന് അനേകം രൂപങ്ങളെ ഉണ്ടാക്കിയെടുക്കാം അവയെ എങ്ങനെ ഉണ്ടാക്കും അവയ്ക്ക് ഏതെല്ലാം ഉപകരണം വേണം ശ്യം ആവശ്യം ഹേതുവായി രൂപാന്തരപ്പെടുന്ന വാചാരംഭണ പ്രപഞ്ചം അതേപോലെ തന്നെ ആവശ്യം ഒന്നുമില്ലാതെ പൊന്തിവരുന്ന സങ്കൽപ്പങ്ങളിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന വാചാരംഭണ പ്രപഞ്ചം ആവശ്യങ്ങളിൽ നിന്ന് രൂപാന്തരപ്പെട്ട് അഭിമാനമേതുല്ലാതെ ആവശ്യം കഴിഞ്ഞ് അവ തിരിച്ചു വസ്തുവായി തീരുന്ന ലോകം ആവശ്യമേതുമില്ലാതെ തമാശയാരൂപാന്തരപ്പെട്ട് അസ്തമിക്കുന്ന പ്രപഞ്ചം ആവശ്യങ്ങളിൽ തുടങ്ങി അഹങ്കാരത്തിൽ ആവിർഭവിച്ച് ആവശ്യത്തിനുപരി തൻ്റെ തന്നെ അഭിമാനമുണ്ടാക്കി വികസിക്കുന്ന രൂപപ്രപഞ്ചം ആവശ്യമില്ലാതെ തുടങ്ങി അഭിമാനം പൂണ്ട് ആ ദൃശ്യപ്രപഞ്ചത്തിൽ കുടുങ്ങിപ്പോകുന്ന ലോകം ഇതെല്ലാം നമുക്ക് മുമ്പിൽ കാണാവുന്നതാണ് ഇതെല്ലാം വാചാരംഭണ മാത്രമാകുന്നു വാച ആരഭ്യത ഉത്പാദ്യത ംഭണം ഇത് സമസ്ത വികാരാത്മകമായ അതായത് കാര്യാത്മകമായ വാചാരംഭണമാണ് എല്ലാം വളയും കുണ്ടലവും മണിയും ഒക്കെ വാചാരംഭണമാണ് വാചാരംഭണം നാമധേയം ഈ നാമധേയങ്ങളെല്ലാം വാചാരംഭണ മാത്രമാണ് ഘടം കുട്യ ആദിയായവയെല്ലാം വാചാരംഭണമാകുന്നു മൃത്തിക എന്നത് മാത്രമാണ് സത്യമായിട്ടുള്ളത് എന്നിങ്ങനെ ശ്രുതിയും പറഞ്ഞു അപ്പോൾ എവിടെ നിന്നാണ് ഇത് ഉൽപ്പന്നമായത് വാക്കിൽ നിന്ന് ഉൽപ്പന്നമായി അതുകൊണ്ട് സകല ജഗത്തും നാമാത്മകം തന്നെ സ്വർണ്ണത്തിൽ നിന്നുണ്ടായ കുണ്ടലം സുവർണാത്മകമാണ് അതുപോലെ നാമത്തിൽ നിന്നുള്ളവായ ജഗത്ത് നാമാത്മകം തന്നെയാണ് ഇത് ഈശാവാസ്യ ഭാഷ്യത്തിൻ്റെ സംക്ഷിപ്ത വിവരണമാണ് ജഗതീശബ്ദവും ജഗത്ത് ശബ്ദവും രണ്ടും ഗമധാതുവിൽ നിന്ന് നിഷ്പന്നമാണ് ജഗത് എന്നതിൻ്റെ അർത്ഥം ഗമനശീലം എന്നാണ് സമഷ്ടി സമഷ്ടിജഗതിയും ഗമനശീലമാണ് വെഷ്ടി ജഗത്തും ഗമനശീലമാണ് പൂർണ്ണമായ സ്ഥൈതികഥ ജഗത്തിനില്ല ബോധത്തിൻ്റെ ചലനാത്മകതയിൽ ആവിർഭവിക്കുകയും ശബ്ദമായി രൂപാന്തരപ്പെടുകയും ശബ്ദമായി രൂപാന്തരപ്പെട്ടത് രൂപമായി തീരുകയും ചെയ്തതാണ് ഈ പ്രപഞ്ചം നിരന്തരമായ ശബ്ദം അതിലേക്ക് ചെന്നതിനെ സർജിച്ചു കൊണ്ടിരിക്കുകയാണ് സർജന പ്രക്രിയ തന്നെ നിരന്തര ചലനമാണ് ചലന നൈരന്തര്യത്തിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് സ്ഥൈതികത എന്നൊന്ന് ചലനത്തിൽ ചേർത്ത് വെച്ചു വേണം ആപേക്ഷികമായി മനസ്സിലാക്കാൻ ഓരോ വെഷ്ടി ശരീരത്തിലും എത്ര വേഗത്തിലാണ് ഓരോ കോശങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുന്നത് രക്തചംക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രാണൻ സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു ചലിക്കാനുള്ള ഇടമായ ആകാശം എല്ലാത്തിലും ഇരിക്കുകയാണ് ആ ആകാശത്തിൽ നിരന്തരമായി ചലിക്കുന്ന വായു ബാഹ്യമായും ശരീരത്തിൽ പ്രാണനായും നിരന്തരം ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ചലനത്തിൻ്റെ തലമില്ലാത്ത ഒന്നുമില്ല ആകാശത്തിൽ ഭൂമി ഉൾപ്പെടെയുള്ള ഗോളങ്ങളെല്ലാം സദാ ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അവിടെയെല്ലാം വികാസവും നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് ശബ്ദം വഴി നിരന്തരമായ ചലനം അതുകൊണ്ട് പാണിനി മശബ്ദം ഗമ ധാതു അതിൽ നിന്നാണ് ജഗത്ത് നിഷ്പന്നമാകുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു വ്യാകരണശാസ്ത്രത്തെ നമുക്കായി തരുമ്പോൾ പോലും എത്ര വിപുലമായൊരു കാഴ്ചപ്പാട് സമഗ്രമായി നമ്മുടെ പൂർവാചാര്യന്മാർക്കുണ്ടായിരുന്നു എന്ന് സ്മരിക്കുമ്പോഴാണ് ശ്രുതിയോട് എത്ര നീതി പുലർത്തിയാണ് അസ്മാദൃശ്യന്മാരായ ആചാര്യവര്യന്മാർ പ്രവർത്തിച്ചു പോന്നിരുന്നത് ആ മംഗളമയ്യായ ശ്രുതിയുടെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടുമ്പിക്കാം